ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ. വഴിക്കടവ് ആനമറയിൽ കാട്ടാനക്കൂട്ടം കയറി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അറയൻകുഴിയിൽ മുഹമ്മദ് അലി, ഈന്തൻകുഴിയൻ യൂസഫ്, സഹോദരൻ മുഹമ്മദ് അലി, നെയ്വാതുക്കൽ സെയ്ദ് അലവി, ബൽക്കീസ് എന്നിവരുടെ വാഴ കമുങ്ങ് കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വീട്ടുമുറ്റത്തിറങ്ങുന്ന കാട്ടാനക്കൂട്ടം ബഹളം വെച്ചാലും പടക്കം പൊട്ടിച്ചാലും കാട് കയറാൻ കൂട്ടാക്കുന്നില്ല. പുലർച്ചെയാണ് കാട്ടാനകൾ കാട് കയറുന്നത്. പത്രവിതരണക്കാർക്കും മദ്രസ വിദ്യാർത്ഥികൾക്കും ഏറെ ഭീഷണിയാവുന്നുണ്ട്. മേഖലയിൽ ദിനം പ്രതി എന്നോളം ആനശല്യമുണ്ട്. ഇവിടെ നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ വനം വകുപ്പ് തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും 400 മീറ്റർ ഭാഗത്ത് ഫെൻസിംഗ് ഇല്ല. ഇതുവഴിയാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ശേഷിച്ച ഭാഗത്ത് കൂടി തൂക്കുവേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാരുടെ മുറവിളിക്ക് വനം വകുപ്പ് ഇതുവരെ ചെവി കൊടുത്തിട്ടില്ല. ഈ ഭാഗത്തെ നിരന്തരം ആനശല്യമാണ്. താഴെ ഒരു 1.5 കിലോമീറ്റർ പോലും ബാക്കിയില്ല തൂക്ക് ഫെൻസിങ്ങിന്. ആ തൂക്ക് ഫെൻസിങ് പൂർണ്ണമാക്കാത്ത കാരണം ആ ഭാഗത്ത് കൂടെ നിരന്തരം ആന വരും. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. ഇതിൻ്റെ ഇത്ര അടുത്ത് വന്നിട്ട് ആന നശിപ്പിച്ചാൽ പോലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ആ ഫെൻസിങ് പൂർത്തിയാക്കുകയാണ് ഈ ഭാഗത്തെ ആനശല്യത്തിനും വന്യമൃഗ ശല്യത്തിനും പരിഹാരമായിട്ടുള്ള ഒറ്റ കാര്യം. അത് പൂർത്തിയാക്കാതെ അത് ഒരു വർഷത്തോളമായി ഇവിടെ പകുതി ഭാഗം മാത്രം ഇട്ട് വെച്ച് പോയിട്ട്. ന്യൂസ് ബ്യൂറോ വഴിക്കടവ്. Celebrating Vivaha by Shobhika Weddings. നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.